ചൂടൊക്കെ കൂടുതലാണ്. എ സി ഉപയോഗിക്കാതെ ഒരു നിമിഷം പോലും ഇരിക്കാനും കഴിയില്ല. എന്നാൽ ചൂടകറ്റി തണുപ്പ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന എ സി ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വിലപ്പെട്ട ജീവനുകൾ പോലും നഷ്ടപ്പെടാം. അത്തരമൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. അദ്വിഗ്ര ശബ്ദത്തോടെ കിടപ്പുമുറിയിലെ എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ച് ഉറങ്ങിക്കിടന്ന 45-കാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ച ഒരു വാർത്ത പുറത്തുവരുന്നു. മുറിയിലെ എ സി ആണ് പൊട്ടിത്തെറിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് എ സി പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരങ്ങൾ. സ്വരൂപ് ഷാ എന്ന യുവതിയാണ് മരണപ്പെട്ടത്. മുംബൈയിലെ ഫ്ളാറ്റിൽ തനിച്ച് താമസിക്കുകയായിരുന്നു യുവതി. ഫ്ളാറ്റിൽ നിന്നും ഉച്ചത്തിലുള്ള ശബ്ദവും പുക വരുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ ഓടിയെത്തിയപ്പോഴാണ് യുവതി അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ യുവതി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ശരീരത്തിൽ മുഴുവൻ പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം അപകട മരണത്തിന് കേസെടുത്താണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം നമ്മുടെ വീടുകളിലെ എ സി ഉപയോഗത്തിൽ മുൻകരുതലും നിയന്ത്രണങ്ങളും ഒക്കെ ഏറെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതായത് സ്ഥിരമായി എ സി ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷകരമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എ സിയുടെ അമിത ഉപയോഗം മനുഷ്യ ശരീരത്തിലെ ജലാംശം വലിച്ചെടുക്കുകയും ചർമ്മത്തിന് വരൾച്ച അനുഭവപ്പെടുത്തുകയും ചെയ്യും. ഇത് കാരണം ചർമ്മം ചുക്കിച്ചുളിയുകയും ക്രമേണ ചർമ്മത്തിന്റെ ആന്തരപാളിയിൽ സ്ഥിരമായി വരൾച്ച അനുഭവപ്പെടുകയും ചെയ്യുകയാണ്. ചർമ്മം വരണ്ട് വലിയുന്നത് കാരണം ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും. സ്ഥിരമായി എ സി ഉപയോഗം ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ജലാംശം കുറയുന്നതോടെ ചുണ്ട് പൊട്ടുകയും മുടി കൊഴിച്ചിൽ, മുടിയുടെ അഗ്രം പിളരുക തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഇടയാക്കും. ജലാംശമില്ലാത്ത അന്തരീക്ഷം കണ്ണുകൾക്ക് ചൊറിച്ചിൽ, സൈനസ്, ശ്വസന പ്രശ്നങ്ങൾ, അലർജി എന്നിവയ്ക്കുമൊക്കെ കാരണമാകുന്നു. സ്ഥിരമായി ശീതീകരിച്ച ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മ്യൂക്കസ് തരങ്ങളിൽ അസ്വസ്ഥതകളും ശ്വസന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ശ്വസന വ്യവസ്ഥയെ തന്നെ ദോഷമായി തന്നെ ബാധിക്കുകയായിരിക്കും ചെയ്യുക. കൂടാതെ എ സിയുടെ തണുപ്പിൽ നിന്ന് ചൂടുകൂടിയ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന് ഈ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും കഴിയാതെ വരും. ഇത് വളരെയധികം ക്ലേശകരമാണ്. അത് മാത്രമല്ല, ശീതീകരിച്ച മുറികളിൽ കഴിയുന്നവർ ചർമ്മരോഗത്താലും ചർമ്മ പരിപാലനത്തിനുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തുന്നതിന് സഹായമായ ലോഷനുകളൊക്കെ ഉപയോഗിക്കുക. എ സി മുറികളിൽ തങ്ങുന്നവർ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന വെള്ളം നികത്തുന്നതിന് ഇത് സഹായിക്കും. മാത്രമല്ല, രക്തസഞ്ചാരം മതിയായ തോതിൽ നിലനിർത്തുന്നതിനും ജലാംശം ആവശ്യമാണ്. ചർമ്മത്തിന്റെ ഇലാസികത സ്വഭാവം നിലനിർത്തുന്നതിനും ഇത് സഹായമാകും. പുറത്തുനിന്ന് ശീതീകരിച്ച മുറിയിലേക്ക് വന്നുകയറി ഉടൻ തന്നെ എ സി ഓണാക്കാതിരിക്കുക. പകരം ആദ്യം തന്നെ എ സി ഫാൻ മോഡിൽ പ്രവർത്തിപ്പിക്കുക. കുറച്ചു നേരത്തിന് പിന്നാലെ താപനില സെറ്റ് ചെയ്ത് 23 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ സെറ്റ് ചെയ്യുകയാണ് ആരോഗ്യകരമാകുന്നതും. ചൂടിൽ അല്പം തണുപ്പ് കിട്ടാനാണ് എ സി ഉപയോഗിക്കുന്നത്. അതല്ലാതെ ചൂട് കാലത്ത് മുറിക്കുള്ളിൽ ശീതകാലം സൃഷ്ടിക്കുന്നതിനല്ല എന്നത് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടം ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളകളിൽ എ സിയുടെ കാര്യക്ഷമത പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്കൊക്കെ എ സി വിധേയമാക്കുക. സാങ്കേതിക വിദ്യയ്ക്ക് ഗുണഫലങ്ങളോടൊപ്പം തന്നെ ചില ദോഷങ്ങൾ കൂടി ഉണ്ടെന്നത് മറക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.